ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലാന്റൂൺസ്. ഞാൻ അഞ്ജലി. വീട്ടിലെ അടുക്കള മാലിന്യം ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ് നിർമ്മാണത്തിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത്. ഇതിനു മുൻപുള്ള രണ്ട് എപ്പിസോഡുകളിൽ കമ്പോസ്റ്റ് നിർമ്മാണ രീതിയും അതിൽ നിന്നുള്ള സ്ലറി കളക്ഷനും നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അടുക്കള മാലിന്യത്തിൽ നിന്നുമുള്ള കമ്പോസ്റ്റ് നിർമ്മാണം 45 ദിനങ്ങൾ പിന്നിട്ടപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്ന് നോക്കാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇട്ടുകൊടുത്ത അടുക്കള മാലിന്യങ്ങളും പച്ചക്കറി മാലിന്യങ്ങളും എല്ലാം തന്നെ കമ്പോസ്റ്റ് വളമായി മാറിക്കഴിഞ്ഞു. ഫൈൻ പൗഡർ ടെക്സ്ചറും അല്പം ഡാർക്ക് ഷെയ്ഡുമുള്ള വളരെ വളക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുന്നു. അടുക്കളത്തോട്ടത്തിൽ എല്ലാ പച്ചക്കറികളുടെയും ചുവട്ടിലായി ഈ കമ്പോസ്റ്റ് വളം ഇട്ടുകൊടുക്കാം. കമ്പോസ്റ്റ് വളരെ ന്യൂട്രിയൻ റിച്ച് ബയോ ഫെർട്ടിലൈസർ ആണ്. പച്ചക്കറികളും മറ്റും തഴച്ചു വളരാനായിട്ട് ഇത് വളരെ സഹായകരമാണ്. അല്പം കമ്പോസ്റ്റ് ബാക്കി നിർത്തി അതിലേക്ക് വീണ്ടും പച്ചിലകളും ഉണങ്ങിയ ചാണകവും പച്ചക്കറി മാലിന്യങ്ങളും മണ്ണും ഏതാനും മണ്ണിരയും പേപ്പർ കഷ്ണങ്ങളും അല്പം പച്ച ചാണകവും ചേർത്ത് നല്ലതുപോലെ ഇതേ ബിൻ അടുത്ത 45 ദിവസത്തേക്ക് ഉപയോഗിക്കാം. കമ്പോസ്റ്റ് നിർമ്മാണം വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ സന്തോഷത്തിൽ ഈ വീഡിയോ നിർത്തുന്നു. ലെറ്റ്സ് ട്രൈ ഇറ്റ് യുവർ ഹോം. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി.